ഇന്ന് എൻ്റെ ദൈവത്തിൽ നമ്മളോടൊപ്പം വളരെ സ്പെഷ്യലായ പ്രത്യേകതയുള്ള ഒരു അതിഥിയുണ്ട്. 100 പ്രഭാഷണങ്ങൾക്ക് സമമാണ് ഒരു ഗാനമെങ്കിൽ ആ ഗാനത്തിൻ്റെ മലയാളികളുടെ മനസ്സിൽ, നമ്മുടെ എല്ലാ മനസ്സിൽ, കേരളത്തിൻ്റെ, നമ്മുടെ കർണാടക സംഗീതത്തിൻ്റെ പൊതുബോധത്തിലെ ഏറ്റവും ഉന്നതമായ രത്നമായി അലങ്കരിക്കുന്ന വ്യക്തികളിലൊരാൾ ഓമനക്കുട്ടി ടീച്ചർ. പ്രിയപ്പെട്ട ഡോക്ടർ ഓമനക്കുട്ടിയെ നമ്മുടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യും. ടീച്ചർ സംഗീതജ്ഞയാണ്. ടീച്ചർ ഇത്രയും കാലത്തെ ഒരു വലിയ സംഗീത പാരമ്പര്യമുള്ള, സാംസ്കാരിക പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നാണ്. ടീച്ചറെ പോലുള്ള വ്യക്തികൾ ദൈവം എന്ന സങ്കല്പത്തെക്കുറിച്ച് പല ചിന്തകളും ഉണ്ടായി കാണും. അപ്പം ടീച്ചറിൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണ്? ഈ ദൈവം ഉണ്ടോ, ദൈവം എന്താണ്, അല്ലെങ്കിൽ ദൈവം എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങൾ? പാട്ടുകളൊക്കെ തന്നെ ഈശ്വരനെ കുറിച്ചുള്ളതാണ്. അപ്പോൾ ആ ഒരു ഭക്തി ഇല്ലാതെ ഒരിക്കലും ഒരു ഗാനം ആലപിക്കാനൊക്കെ ഇല്ല. വെള്ളമില്ലാത്ത നദി പോലെയാണ്. അപ്പൊ എപ്പോഴാണോ ഈ പാട്ട് പഠിച്ചു തുടങ്ങിയത്, അല്ലെങ്കിൽ അത് എൻ്റെ വളരെ കൊച്ചുനാൾ മുതൽ പഠിച്ചു തുടങ്ങിയത്, അപ്പോഴും മുതൽ പിന്നെ ഈ ഭക്തി തീർച്ചയായിട്ടും ഹൃദയത്തിലില്ലാതെ നമുക്ക് പാടാൻ ഒക്കുകയില്ല. ഇപ്പൊ ഒരു സ്റ്റേജിൽ തന്നെ നമ്മൾ കയറി നിൽക്കുന്നു, അല്ലെങ്കിൽ പിന്നെ ലൈറ്റ് മ്യൂസിക് ആകട്ടെ, എന്തുതരം സംഗീതമാകട്ടെ, അല്ലെങ്കിൽ ക്ലാസിക്കലായിട്ട്, ക്ലാസിക്കലൊക്കെ 3-4 മണിക്കൂറുകളാണ് പാടേണ്ടത്. അപ്പോൾ ആ സ്റ്റേജിൽ ആദ്യം അങ്ങോട്ട് കയറുമ്പോൾ നമ്മുടെ മനസ്സിലെ വിചാരം എന്താ, ഈശ്വര എങ്ങനെയെങ്കിലും നന്നായിട്ട് പാടണം. അപ്പോൾ ആ ഒരു വിചാരം പാട്ടുകാർക്ക് പൊതുവെ ഉണ്ട്. അതില്ലാതിരിക്കാൻ പറ്റില്ല, അതില്ലാത്ത പാട്ടുകാരുണ്ടെന്ന് എന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല പക്ഷെ ടീച്ചർ, ഇത്രയും കാലത്ത് ഇതിലേ ഇപ്പൊ സംഗീതം ശരിക്കും ഞങ്ങൾ പറയാറുണ്ട്, 100 പ്രഭാഷണമാണ് ഒരു സംഗീതം, അതായത് അത്രയും ഡെപ്താണ് സംഗീതമുള്ളത്. അപ്പൊ ഈ സംഗീത ആലാപനത്തിനിടയിലെ പലരും ചില ഒരു ട്രാൻസോ ഒരു സമാധി എക്സ്പീരിയൻസോ ഒക്കെ ചിലർ പറയാറുണ്ട്. ആ രീതിയിൽ എന്തെങ്കിലും ലയത്തിന്റെ പല കോടിയിലോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം പ്രത്യേകിച്ചും ക്ലാസിക്കൽ മ്യൂസിക് ചില അവസരത്തില് ഈ എക്സ്റ്റംപറൈസേഷൻ, അത് അതിൻ്റെ അതിർവരമ്പുകളൊക്കെ കടക്കും. അത് എപ്പോഴാണ് എന്ന് പറയാനൊക്കില്ല. നമ്മൾ ആ അതിർവരമ്പുകൾ ഒക്കെ കടന്നുകൊണ്ടുള്ള ഒരു മനോധർമ്മ സംഗീതമായിരിക്കും. അപ്പോഴാണ് നമ്മൾ ആ നാദബ്രഹ്മത്തെ തന്നെ കാണുക. നാദബ്രഹ്മം എന്ന് പറയുന്നത് ഈശ്വരൻ തന്നെയാണ്. ത്യാഗരാജ സ്വാമികൾ പാടിയിട്ടില്ലേ, നാദ തനു മനുഷ്യൻ ശങ്കരൻ, ശങ്കരൻ ശിവന്റെ ശരീരം തന്നെ നാദബ്രഹ്മമാണ് എന്ന് പറഞ്ഞ അങ്ങനെ എത്രയോ കമ്പോസേഴ്സ് പിന്നെ പാടിയിട്ടുണ്ട് ആ നാദബ്രഹ്മത്തെ കുറിച്ച്. നാദബ്രഹ്മം കാണുന്ന ഒരവസ്ഥയാണത്. അത് ഈശ്വരനെ, ഈശ്വരനാണോ എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. ആ നമ്മൾ ആ ഒരു ലെവലില് പാടിക്കഴിയുമ്പോൾ ചില അവസരത്തിൽ നമുക്ക് ഈ മുമ്പ് പറഞ്ഞ ആ സമാധിയാണോ അതോ നമ്മൾ ആ ഒരു അൺകോൺഷ്യസ്നെസ് ആണോ എന്താണെന്നറിയില്ല, നമ്മള് അതിലേക്ക് അങ്ങ് ലയിച്ചു തരുന്ന ഒരു സന്ദർഭം ഉണ്ട്. ഒരു വ്യക്തിബോധത്തിനപ്പുറം പോകുന്ന ഒരു അവസ്ഥ അതുണ്ട്. കാണുന്നൊരു സാധാരണക്കാരൻ ഒരു പക്ഷേ ഇത് എക്സ്പീരിയൻസ് ചെയ്യാനോ ടീച്ചറിന്റെ പാണ്ഡിത്യമോ ഗാനത്തിന്റെ മികവോ ഒന്നും അല്ല, പക്ഷെ അവർക്ക് ഇങ്ങനെ ഒരു അവസ്ഥ എങ്ങനെ ഇരിക്കും? പക്ഷെ ഒരു കാര്യമുണ്ട്, ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് പാടിയാല് ഒന്നും അറിയാത്ത വ്യക്തി പോലും ആഹാ എന്ന് പറയും. അതെ അതെ. അപ്പൊ 100% അത് പെർഫെക്ഷൻ ആണെങ്കിൽ ആ പെർഫെക്ഷൻ വരുമ്പോൾ ആസ്വാദകന് കിട്ടുന്നുണ്ടത് ആ ഈ പറഞ്ഞ ഒരു ലയം പോലെ പാടുന്ന ആളിനും കിട്ടുന്നുണ്ട്, ആസ്വാദകനും കിട്ടുന്നുണ്ട്. അപ്പം ടീച്ചർ, ഇത്തരം ചോദ്യങ്ങൾ ഇപ്പം സംഗീതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് വിഭിന്നമായി നമ്മുടെ ജീവിതത്തിൽ വെളിയിൽ നമ്മൾ പറയാറില്ലെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ ഈ പൂർവ്വജന്മം പുനർജന്മം ചില ജന്മങ്ങളിലെ ആൾക്കാർ ഈ ജന്മത്തിൽ വന്നിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ചിലരെ കാണണോ, ഇങ്ങനത്തെ ഒരുപാട് ജന്മജന്മാന്തര ചിന്തകളൊക്കെ നമുക്ക് വരും. അതെ, പലപ്പോഴും അന്ധവിശ്വാസവും അല്ലെങ്കിൽ യുക്തിഭദ്രമല്ലെന്ന് തോന്നുന്നതുകൊണ്ട് നമ്മൾ പലരോടും പങ്കുവെക്കാറുമില്ല. അതെ. അപ്പം ടീച്ചറിന് അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പൂർവ്വജന്മമോ പുനർജന്മമോ ഇത്തരം ചിന്തകളോ ഇതൊക്കെ സത്യമോ ഇത്തരം ചോദ്യങ്ങളോ സ്മരണകളോ ഒക്കെ നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടാവും? നമ്മളെ പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ട്, ഒരു 10 വയസ്സായ കുട്ടി ഇന്ന ഏതെങ്കിലും ഒരു ഗ്രാമത്തെ പറ്റി പറയുന്നതും അതുപോലെ തന്നെ ആ ആ വീട്ടിൽ അതിൻ്റെ കഴിഞ്ഞ ജന്മത്തെ ഉണ്ടായിരുന്ന അനുഭവങ്ങളെക്കുറിച്ചും ഇതൊക്കെ എങ്ങനെ, ഇതൊക്കെ നമുക്ക് ഇതൊക്കെ സത്യമാണ്, സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. എങ്ങനെ ആ കുട്ടിക്കത് ഓർമ്മ വരുന്നു? ഇപ്പം എൻ്റെ ഇത് പറഞ്ഞാൽ ഈശ്വരൻ എപ്പോഴും ഒരു നിഴൽ പോലെ എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം
ഈ വെറുതെ ഇരിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ ഞാൻ ഏതെങ്കിലും ഒരു നാമം ജപിച്ചുകൊണ്ടിരിക്കും. ഓ നമോ ഭഗവതേ വാസുദേവായിരിക്കും, അല്ലെങ്കിൽ നമശിവായിരിക്കും. അപ്പം അങ്ങനെ ജപിക്കുമ്പം ഒരു ഒരു ശക്തി എനിക്ക് ലഭിക്കാറുണ്ട്, തീർച്ചയായിട്ടും ഒരു ശക്തി ലഭിക്കാറുണ്ട്. അപ്പോൾ അത് എപ്പോഴും നമ്മളുടെ കൂടെയുണ്ട് എന്നൊരു ബോധം അത് എപ്പോഴും ഉണ്ട്. അതെനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഒരിക്കലെ ഒരു കച്ചേരി കഴിഞ്ഞ് അന്നൊരു ബന്ത് ദിവസമായിരുന്നു, 12 മണിക്ക് ബന്ത് തുടങ്ങുന്നതാണ്. അപ്പോൾ മാന്നാത്ത് അടുത്താണ് ഒരു കച്ചേരി ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇന്നിവിടെ താമസിച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലത്, ബന്ദാവുമ്പോൾ എന്തെങ്കിലുമൊക്കെ അക്രമം ഉണ്ടാകാമെന്ന്. അപ്പോൾ ഞാൻ ഈ സൈഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എൻ്റെ കൂടെയുള്ള അക്കമ്പനീസൊക്കെ അന്ന് മദ്രാസിൽ നിന്ന് ഉള്ളവരായിരുന്നു, മദ്രാസിൽ നിന്നും തിരുനെൽവേലിയിൽ നിന്നും. എൻ്റെ ഹസ്ബൻഡും ഉണ്ട്. അപ്പം ഞാൻ അങ്ങേ അറ്റത്തെ സൈഡിൽ ഇരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നി ഒരു ഒരു മഞ്ഞ് പോലത്തെ ഒരു മഞ്ഞ് കഷണം, വലിയൊരു മഞ്ഞ് കഷണം ഇങ്ങനെ ആ അങ്ങോട്ട് എൻ്റെ നേരെ വരുന്നതായിട്ട് എനിക്ക് തോന്നി. അത് വന്ന് ഇടിച്ചു കാറിൽ. അതെവിടെ, നമ്മളുടെ തലയുടെ മുകളിലൊരു ഭാഗമുണ്ടല്ലോ കാറിൻ്റെ, ഇങ്ങനെയുള്ള ആ ഭാഗത്തെ കണ്ണിൽ കൊള്ളാനുള്ളത് പിരിയത്തിൽ കൊള്ളുക എന്ന് പറയുന്ന അക്ഷരാർത്ഥത്തിൽ ഞാനത് മനസ്സിലാക്കിയ ഒരു നിമിഷമായിരുന്നു. ആരോ ഈ വെള്ളച്ചാക്കിൽ കല്ല് കെട്ടി എറിഞ്ഞതാണ്. അവിടെ വെച്ച് തന്നെ ഞങ്ങൾ കാറിൽ നിന്ന് ഇറങ്ങി എല്ലാവരും നോക്കിയപ്പോൾ ഈ ഈ ഭാഗം കുഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് ആ കല്ലെൻ്റെ മുഖത്ത് വന്നുകൊണ്ടിരുന്ന തീർച്ചയായിട്ടും അത്ര ക്ലോസ് ആയിരുന്നു. ഇവിടെ തലയിരിക്കുകയാണ്, ഇവിടെയാണ് വന്ന് അടിച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ധാരാളമുണ്ട്. ഇതൊക്കെ ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം, അല്ലെങ്കിൽ ഈശ്വരൻ നമ്മുടെ കൂടെയുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന, വ്യക്തമാക്കുന്ന ചില സംഭവങ്ങളാണ് ജീവിതത്തിൽ. പലപ്പോഴും നമ്മളെ ദൈവം കൂടെ നടത്തിച്ചു എന്നോ അല്ലെങ്കിൽ കൊണ്ട് നടത്തിച്ചു എന്ന് തോന്നുന്ന സന്ദർഭങ്ങൾ കാണാം. നമ്മളെ ജീവിതം മുഴുവൻ തിരിഞ്ഞു നോക്കിയാൽ അങ്ങനെ ഒരു 5-10 സന്ദർഭങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എവിടെ നിൽക്കുന്നു അതൊരിക്കലും സംഭവിക്കില്ലായിരുന്നു. അതേപോലെ തിരിച്ചു നോക്കുമ്പോൾ എന്താ പറയണേ, ജീവിതത്തിന്റെ വഴിയിൽ ദൈവത്തിന്റെ കയ്യൊപ്പുണ്ടെന്ന് തോന്നിയ ഏതെങ്കിലും ഒരു സന്ദർഭം, ടീച്ചറിലെ ഗായികയെ, ടീച്ചറിലെ സാമൂഹിക സാംസ്കാരിക, പിന്നെ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പ്രൊഫസറായിട്ടിരിക്കുമ്പം ഒരു ടൈപ്പ് പ്രോഗ്രാം ഉണ്ടായിരുന്നു സ്പെയിനുമായിട്ട്. അപ്പോൾ സ്പെയിനിൽ ഞാൻ പോയി അവിടുത്തെ യൂണിവേഴ്സിറ്റി, വല്ലലോയിഡ് യൂണിവേഴ്സിറ്റിയിൽ, അവിടുത്തെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മുടെ പ്രിലിമിനറി ലെസൺസ് കർണാറ്റിക് മ്യൂസിക്കിൻ്റെ എടുക്കണം. ഇതായിരുന്നു എൻ്റെ ഒരു വിസിറ്റിൻ്റെ കാര്യം. അപ്പോൾ യൂണിവേഴ്സിറ്റിയാണ് എന്നെ അയച്ചത്. അപ്പോൾ അവിടെ ഒരു 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 സ്ത്രീയുടെ കൂടെയാണ് ഞാൻ താമസിച്ചത്. അപ്പോൾ അവർ വെള്ളിയാഴ്ച എന്നുണ്ടെങ്കിൽ ഇവരുടെ ബോൾ ഡാൻസൊക്കെ ഉണ്ടല്ലോ, അതിനുവേണ്ടി അവരങ്ങ് പോകും, പിന്നെ തിങ്കളാഴ്ചയൊക്കെ വരുള്ളൂ. അപ്പോൾ എനിക്ക് തന്നെ ഇരിക്കുമ്പോൾ എനിക്ക് വലിയ വിഷമമായിരുന്നു, വലിയ വിഷമം. അപ്പം ഞാൻ ബാബയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിന് ഒരുപാട് നേരത്തെ അങ്ങനെ ഒരു വിശ്വാസമൊന്നും എനിക്കില്ലായിരുന്നു. പക്ഷേ ചില സന്ദർഭങ്ങളിൽ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ ഞാൻ വിശ്വസിച്ചു. ഞാൻ രണ്ടും ഒന്നായിട്ടാണ്, അല്ലാതെ ഒരു വേർതിരിവ് എനിക്ക് തോന്നാറില്ല. അപ്പം അവിടെ ഇവരൊക്കെ പോയി കഴിഞ്ഞ് ഇരുന്നപ്പോൾ ഞാനും ഉണ്ട്, അവരുടെ ലൈല എന്ന് പറഞ്ഞൊരു പൂച്ചയുണ്ട്, രണ്ടുപേരും ഉള്ളു. അപ്പം ഈ പൂച്ച എപ്പോഴും എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അതൊരു ഒരുമാതിരി വല്ലാത്തൊരു പൂച്ച, അതിൻ്റെ ഒരു പിന്നെ രൂപം. അപ്പോൾ എനിക്കൊരു പേടിയാണ് ഈ പൂച്ച ഇങ്ങനെ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ. ഞാൻ മ്യൂസിക് തെറപ്പിയുടെ ഒരു കുറേ പുസ്തകങ്ങൾ കൊണ്ടുവരുന്നു, അതൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടുത്തെ പ്രൊഫസർ പറഞ്ഞു ഞാൻ വന്ന് വിളിക്കാം, വെറുതെ ഇരിക്കുകയല്ലേ, നമുക്ക് കത്തീഡ്രലിലൊക്കെ ഒന്ന് പോകാം, പള്ളിയിലൊക്കെ ഒന്ന് പോയിട്ട് വരാം എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. അപ്പം ഞാനിത് എഴുതിക്കൊണ്ടിരുന്നപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്ന് മയങ്ങി. മയങ്ങിയപ്പോൾ ഒരു ലോങ് ബെല്ല് കേട്ടു. ലോങ് ബെല്ല് കേട്ടപ്പം പിന്നെ ഞാൻ എണ്ണീറ്റ് ഞാൻ വിചാരിച്ചു ഇത് ഇദ്ദേഹമായിരിക്കും, പ്രൊഫസറായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ ചെന്നപ്പോൾ അതല്ല, ഫോൺ ബെല്ലടിച്ചതാണ്. അപ്പോൾ ഫോണിൽ ഫോൺ നമ്പർ എൻ്റെ ഹസ്ബൻഡിന് മാത്രമേ അറിയുള്ളൂ, വേറെ ആർക്കും ആ ഫോൺ നമ്പർ അറിയില്ല. അപ്പോൾ പിന്നെ ഇങ്ങനെ ഫോൺ എടുത്ത് ഞാൻ ഫോൺ എടുത്തപ്പോൾ വളരെ വിദൂരത്ത് നിന്ന് വരുന്നൊരു ശബ്ദം, കൊടൈക്കനാലിൽ നിന്ന് ഞാൻ വിളിക്കുകയാണ് എന്ന് ആ വ്യക്തി പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാണ് വിളിക്കുന്നത്.
ബാബ ഇവിടെയുണ്ട്. അപ്പോൾ അതിൻ്റെ തലേ വർഷം ഞാൻ ബാബയുടെ മുമ്പിൽ പോയി പാടുകയൊക്കെ ചേർന്നു, എനിക്ക് സാരിയൊക്കെ തരികയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ബാബ ഇവിടെയുണ്ട്, അപ്പം ബാബ മ്യൂസിക് തെറപ്പിയെ പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ, അപ്പോൾ ആ സമയം നോക്കുകയാണെങ്കിൽ ഞാൻ മ്യൂസിക് തെറാപ്പി വായിച്ചുകൊണ്ടിരുന്ന ആ ടെക്സ്റ്റ് വായിച്ചുകൊണ്ടിരുന്ന അതേ സമയത്താണ് ബാബ. അപ്പോഴേ പിന്നെ അപ്പം എനിക്ക് വളരെ സങ്കടമായിരുന്നു, ലോൺലി ആയപ്പോഴേ. അപ്പോൾ ബാബ പറഞ്ഞു, നിങ്ങളോട് പറയണം സമാധാനമായിട്ടിരിക്കണം, എപ്പോഴും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടായിരിക്കും. സത്യം ഉണ്ടായിരിക്കും. പക്ഷേ ശകലങ്ങളിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞപ്പോൾ എനിക്കങ്ങ് പൊട്ടിക്കരയണമെന്നാ തോന്നി. കാരണം എനിക്ക് ഞാൻ ഈ മനസ്സ് വളരെ വിഷമിച്ചിരിക്കുന്ന ഒരു അവസരത്തിലാണ് ഈ കോൾ വരുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ നമ്പറൊക്കെ കിട്ടി? അത് ബാബ പറഞ്ഞു തന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കൊടൈക്കനാലിൽ ഇപ്പോൾ ഒരു ഭജനയ്ക്കായിട്ട് ബാബ പോവുകയാണ്, അതിനു മുമ്പ് നിങ്ങളെ വിളിച്ചത് പറയണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ എത്രയോ ദൂരം, ഞാൻ സ്പെയിനിൽ, അദ്ദേഹം കൊടൈക്കനാലിൽ, ഞാൻ മ്യൂസിക് തെറപ്പി വായിക്കുന്നു, അദ്ദേഹം മ്യൂസിക് തെറപ്പിയെ പറ്റി പറയുന്നു. അപ്പോൾ ഇതൊക്കെ ഓരോ നിമിത്തങ്ങളോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, കോഇൻസിഡൻസോ. ഇപ്പം ഞാൻ ഇവിടെ ശ്രുതി ബാബയുടെ ഒരു അമ്പലമുണ്ട് മുക്കോലിക്ക്, അപ്പം ഞാൻ മിക്കവാറും അവിടെ പോകാറുണ്ട്. അപ്പോൾ ഒരു ദിവസം രണ്ട് പാദങ്ങൾ വെച്ചിട്ട് വെച്ചിരിക്കുന്നത്, അപ്പോൾ ആ പാദത്തിൽ വലിയൊരു ജമന്തിപ്പൂ, ഇത്രയുണ്ട് ഒരു വെള്ള ജമന്തിപ്പൂ. അപ്പം ഞാൻ വിചാരിച്ചു, യോ പാദത്തിലിരിക്കുന്ന ഈ പൂവ് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഇതുപോലൊരു പൂവ് എന്ന് ഞാൻ ആഗ്രഹിച്ചു. ഞാൻ ആഗ്രഹിച്ചിട്ട് അത് പ്രസാദം വാങ്ങിക്കാനായിട്ട് ചെന്നപ്പം ആ തിരുമേനി ഇതുപോലൊരു പൂവ് എനിക്ക് തന്നു. ഞാൻ തിരുമേനിയുടെ പൂവ് വേണമെന്ന് പറഞ്ഞില്ല, ഒന്നും പറഞ്ഞു, ഞാൻ മനസ്സാലെ ആഗ്രഹിച്ചു, കിട്ടുകയും ചെയ്തു. ഇതുപോലെ പലത് ഭസ്മം, ബാബയുടെ ഇന്ന് ഭസ്മം വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചപ്പോൾ അദ്ദേഹം അങ്ങ് ഒരിക്കലെ അങ്ങ് നടന്നു പോയതാണ്. അപ്പോൾ എനിക്ക് സാരി തന്നു തലേ ദിവസം. എനിക്ക് സാരിയൊന്നുമല്ല വേണ്ട, കുറച്ച് ഭസ്മമായിരുന്നു എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചോടനെ തിരിഞ്ഞു വന്ന് എനിക്ക് ഭസ്മം തരികയായിരുന്നു. അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാതിരിക്കും? അപ്പോൾ ഇതേപോലെ ടീച്ചർ നേരത്തെ പറഞ്ഞു വന്നത്, ജീവിതത്തെ മാറ്റിവിട്ട അല്ലെങ്കിൽ ജീവിതത്തെ ചേഞ്ച് ചെയ്ത് വിട്ട ഏതെങ്കിലും ഇൻസ്റ്റൻസസ്, അതായത് ഈ രീതിയിലേക്ക് ഒരു സംഗീതജ്ഞയാകാനും എല്ലാ മലയാളികൾക്കും. കാരണം എൻ്റെ അച്ഛനും അമ്മയൊക്കെ വിചാരിച്ചത്, ഇപ്പോൾ ചേട്ടൻ പാട്ടിലേക്ക്, എം ജി രാധാകൃഷ്ണൻ പാട്ടിലേക്ക് പോയി, ശ്രീകുട്ടൻ അന്ന് കൊച്ചുകുട്ടിയാണ്, എങ്ങനെയാണ് തിരിച്ചുവിടേണ്ടതെന്നൊന്നും ഒരു ഇതായിട്ടില്ല ആ പ്രായം. ഞാൻ എന്നെ വേറെ ഏതെങ്കിലും വിഷയം എടുപ്പിച്ച് പഠിപ്പിക്കണമെന്നും ഡോക്ടറാക്കണമെന്നും ഒക്കെ ആയിരുന്നു അമ്മയുടെയും അച്ഛൻ്റെ ആഗ്രഹം. അതനുസരിച്ച് എന്നെ കൊണ്ട് സുവോളജിയാണ് എടുപ്പിച്ച്, അപ്പം പോകാനുള്ള വഴിയുണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരിക്കൽ ഇവിടെ ഈ പഴവങ്ങാടിയിൽ പണ്ട് ഈ തന്നിനിറം കൃഷ്ണൻ നായർ ഒരു ഈ നാടകം, അവിടെ എന്നും നാടകം അരങ്ങേറിയിരുന്നു. അപ്പോൾ അത് പകലേ ഒരു മീറ്റിങ്, അന്ന് ചെമ്മൻകുട്ടി സാറ്, കല്യാണകൃഷ്ണ ഭാഗവർ സാറ്, അരിയര ഭാഗവര്, നാരായണസ്വാമി സാറ്, ഇങ്ങനെ പാട്ടുകാരുടെ ഒരു കൂട്ടമായിരുന്നു. ആർക്കോ ഈ ഫെലോഷിപ്പ് കിട്ടിയതിൻ്റെ ഒരു ആഘോഷം, അതിനുവേണ്ടി ഇവരെല്ലാം വന്നു കൂടിയിരിക്കും. അപ്പോൾ ആ മീറ്റിങ്ങിൽ ഒരു പ്രെയറ്, പണ്ടേ ഞാൻ ഈ ഒരു കാര്യം പറയാനുണ്ട്, അതായത് ഈ തിരുവനന്തപുരത്ത് ഏത് വലിയ സ്ഥാപനങ്ങൾക്കും, ഞാൻ കൊച്ചുകുട്ടിയാണെന്ന്, പത്തോ പതിനഞ്ചോ പതിനാറോ വയസ്സ് കാണുമായിരിക്കും, അപ്പോൾ അതിന് പ്രെയറിന് എന്നെയാണ് വിളിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ പ്രെയറായിരുന്നു, ശാന്താകാരം, ഭുജഗശയനം, പത്മനാഭം, സുരേശം, ഞാനത് പാടി പാടി. ഇപ്പം ചെമ്മൻകുടി സാർ അത് ശ്രദ്ധിച്ചു, ശ്രദ്ധിച്ചിട്ട് പിന്നെ ഏത് കുട്ടിയാണ് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ചേട്ടൻ അവിടെ അക്കാഡമി പഠിക്കുന്ന കാലം, അവർ രാധാകൃഷ്ണൻ്റെ സഹോദരിയാണോ, മലബാർ ഗോപാല നായരുടെ മകളാണോ എന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് അച്ഛനോട് പിറ്റേ ദിവസം അദ്ദേഹത്തെ ചെന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മ്യൂസിക്കിലേക്ക് വരാൻ, മ്യൂസിഷ്യൻ ഫാമിലി ആണെങ്കിലും മ്യൂസിക്കിലേക്കല്ലേ വരാൻ ഇരുന്ന വ്യക്തിയല്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്താ മകളെ, പറഞ്ഞു അത് സൂളജി എടുത്ത് പഠിക്കാൻ പോവാണ്, പിന്നെ ഇങ്ങനെ മ്യൂസിക് വേണ്ടാന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ പാട്ടിൽ ടാലൻ്റുള്ള കുട്ടികളെ ഏതിലാണോ ടാലൻ്റ് അതിലേക്ക് തിരിച്ചു വിടാവൂ,
നിങ്ങൾ ഈ കുട്ടിയെ ഡോക്ടറാക്കുകയോ അല്ലെങ്കിൽ ഒരു ഹൈസ്കൂൾ ടീച്ചറാക്കുകയോ ചെയ്ത വലിയൊരു നഷ്ടമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഈ കുട്ടിയെ ഗാനപ്രവീണിക്ക് ഞാൻ എടുത്തോളാം, 4 വർഷം ഇളവ് ചെയ്ത് തന്ന് ഗാനഭൂഷണത്തിൻ്റെ ഗാനപ്രവീണിക്ക് ഞാൻ എടുത്തോളാം. ടെസ്റ്റ് വയ്ക്കും തീർച്ചയായിട്ടും, ടെസ്റ്റിന് നന്നായിട്ട് പഠിച്ചു. അതുപോലെ തന്നെ സംഭവിച്ചു. ഒരു അമ്മയെന്ന രീതിയിൽ, ഒരു മുത്തശ്ശി എന്ന രീതിയിൽ ഒരുപാട് തലമുറകളെ കണ്ട അനുഭവം പരിചയമുള്ള ഒരു സംഗീതജ്ഞ എന്ന രീതിയിൽ എങ്ങനെയായിരിക്കണം ഈ ദൈവം പോലെയുള്ള വികാരപരമായ, ഭക്തിപരമായ, ഫിലോസോഫിക്കലായ ഒരു ടോപ്പിക്ക് മക്കൾ വളർന്നു വരുമ്പം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്? അതെ, ഈ ചില പേരൻസ് പറയാറുണ്ട്, സ്കൂളിൽ ആ സ്കൂളിൽ അയച്ചുകൊണ്ട് എൻ്റെ മകൻ മഹാമോശമായി പോയി. പക്ഷേ ആദ്യത്തെ സ്കൂള് നമ്മുടെ ഗൃഹം തന്നെയാണ്. വീട്ടിൽ ചീത്ത വർത്തമാനം മാത്രം പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടി ആ വർത്തമാനം പറഞ്ഞിരിക്കും. അതുപോലെ തന്നെ എൻ്റെ പ്രായത്തിൽ, എൻ്റെ ബാല്യകാലത്ത്, എൻ്റെ ചേട്ടൻ്റെയൊക്കെ ബാല്യകാലത്ത് നമുക്ക് ഈശ്വരവിശ്വാസം വരാനുള്ള കാരണമാണ് ഞാൻ പറയുന്നത്, പല ജോലികൾ നമ്മെ ഏൽപ്പിക്കും. അന്ന് കുഞ്ഞുങ്ങളെ ഇഷ്ടമാണ്, അന്നൊരു ട്യൂഷനോ അങ്ങനെയൊന്നുമില്ല. പക്ഷേ കുഞ്ഞുങ്ങളും കഷ്ടപ്പാട് അറിയണം എന്ന് വിചാരിച്ചിരുന്ന മാതാപിതാക്കന്മാരായിരുന്നു അന്നുണ്ടായിരുന്നു. ഇന്നത്തെ മാതാപിതാക്കന്മാർ എങ്ങനെ അവരെ സുഖിപ്പിക്കാം? അപ്പോൾ അതിൻ്റെ വ്യത്യാസം സ്വഭാവത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോൾ അന്ന് ഈ വിളക്ക് തേച്ച്, ഓട്ടു വിളക്ക് തേച്ച് 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 സ്വർണം പോലെ വെളുപ്പിക്കണം, ഇല്ലെങ്കിൽ വെളുപ്പിച്ചിരിക്കണം, അത് കുട്ടികളുടെ ചുമതലയാണ്. എന്നിട്ട് ഇഷ്ടംപോലെ മന്ദാരവും റോസയും പിച്ചിയൊക്കെ കാണുമല്ലോ, അതെല്ലാം പറിച്ചുകൊണ്ട് വന്ന്, തുളസിയും പറിച്ചുകൊണ്ട് വന്ന് ഇതിന് കൊണ്ട കെട്ടി വെച്ചിരിക്കണം, ചുറ്റും ഇതിടണം, അയൽവക്കത്ത് കേക്കത്തക്കണം, നാമം ജപിക്കണം, 1 മണിക്കൂറെങ്കിലും നാമം ജപിക്കണം. എന്നാലേ അന്ന് രാത്രി കഞ്ഞി തരികയുള്ളൂ, ആഹാരം കിട്ടുകയുള്ളൂ, ഇരുന്ന് ഉറക്കെ ജപിക്കണം. അതുപോലെ തന്നെ രാമായണ മാസത്തിൽ, കർക്കിടക മാസത്തിൽ ഈ എല്ലാ ദിവസവും രാമായണം പാരായണം ചെയ്യും അമ്മ, അത് കേട്ട് അവിടെ ഇരുന്നിരിക്കണം. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരു അമിത ലാളനൊക്കെ, കാരണം ഇതൊന്നും കിട്ടുന്നില്ല എന്ന് മാത്രമല്ല അവർക്ക് ഒരു ഒരു രീതിയിലുള്ള ഡിസിപ്ലിനിങ്ങും വരുന്നില്ല. അവനവൻ്റെ കുട്ടികളെ കഷ്ടപ്പെടുത്തുകയരുത്, അവരെ എങ്ങനെ സുഖിപ്പിക്കാം, എങ്ങനെ പൂമെത്തയിൽ കിടത്താം, അപ്പോഴൊക്കെ ഈശ്വരവിശ്വാസമൊക്കെ അതിൻ്റെ കൂടെ അങ്ങ് പോവുകയാണ്, പറഞ്ഞാലും കേൾക്കില്ല. അമിത സുഖലോലുപതയും, പക്ഷേ എക്സെപ്ഷണൽ കേസസ് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ മിക്കവാറും കുട്ടികളും അങ്ങനെ അവർക്ക് ഈശ്വരനെ ഭജിക്കാനുള്ള സമയം പോലും കിട്ടാറില്ല. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവരെ കുറച്ച് കഷ്ടപ്പാട് അറിയിക്കണം, അതാണ് ഞാൻ പറയുന്നത്. ഒരു വീട്ടിൽ പലപ്പോഴും ഉള്ള ബുദ്ധിമുട്ട് പോലും അറിയിക്കാതെയാണ് അച്ഛനും അമ്മയും എത്രമാത്രം കഷ്ടപ്പെടുന്നു നമുക്ക് വേണ്ടി എന്നുള്ള ആ ഒരു ബോധം ഇന്നത്തെ കുട്ടികൾക്ക് 99% ഇല്ല. ആ ബോധം വന്നാൽ അച്ഛനും അമ്മയും പറയുന്ന കേൾക്കണം. അതുപോലെ കൂട്ടുകുടുംബം ഒരു വലിയ ഫാക്ടറാണ്. കൂട്ടുകുടുംബം, മുത്തശ്ശി മുത്തശ്ശൻ, പിന്നെ അമ്മൂമ്മ അപ്പൂപ്പൻ, അമ്മ അച്ഛൻ, മനസ്സിലായോ? ഈ മുത്തശ്ശിമാരായാലും അവരെ ട്രഡീഷണലായിട്ട് ഇതൊക്കെ ആചരിച്ച് പോരുന്നവരാണ്, അവരെ കണ്ടും കുട്ടികൾ പഠിക്കാം. അമ്മൂമ്മയും അപ്പൂപ്പനും പക്ഷേ ഒരു ദൈവീകത അവർ പോലും അറിയാതെ അവരുടെ ഉള്ളിൽ വന്നു പോകും. കാരണം അവരെല്ലാം ഇതല്ലേ കാണുന്നത്. ഇപ്പം മ്യൂസിക് തന്നെ, മ്യൂസിക് ഫാമിലിയിലുള്ളവരെ പാടുള്ളൂ എന്ന് പറയാനൊക്കെ ഇല്ല. ഞാനിവിടെ ക്ലാസ് എടുക്കാറുണ്ട്. ക്ലാസ് എടുക്കുമ്പം ചില കൊച്ചു കുഞ്ഞുങ്ങളെ, മൂത്ത കുട്ടിയെ കൊണ്ടുവിടും, ഇളയ കുട്ടിയെ അവിടെ വെച്ചുണ്ട്. ഈ ഇളയ കുട്ടിയാണ് നന്നായിട്ട് പാടുന്നത്, കാരണം കേൾവി, കാണുക, പാടുന്നത് കേൾക്കുക, വെറുതെ ഇരിക്കുക കുട്ടി. കുടുംബത്തിൽ നിന്ന് തന്നെ കിട്ടും ഇത്തരം കാര്യങ്ങൾ. അതുപോലെ കുടുംബത്തിൽ നിന്ന് തന്നെ ഈ ആചരിക്കേണ്ട മര്യാദകൾ കുട്ടികൾക്ക് കിട്ടും. ടീച്ചറിനെ ഇത്രയും ആരാധിക്കുന്ന ഒരു മലയാളികളെല്ലാം ഇത്രയായിട്ടും ടീച്ചറിനോട് ഒരുപക്ഷെ ഈ വാക്യങ്ങൾക്കപ്പുറം ടീച്ചറിന്റെ 2 വരികൾ കണക്ട് ചെയ്തില്ലെങ്കിൽ അവര് തീർച്ചയായും അനീതിയാണെന്ന് തന്നെ കരുതുന്നു. ഭഗവാന്റെ തന്നെ പാടാം. ചെയ്വാനന്തു താമസം കൃഷ്ണ കരുണ ചെയ്വാനന്തു താമസം
കൃഷ്ണ കരുണ ചെയ്വാനം ദൂതാരാമ സം കൃഷ്ണ കരുണ ചെയ്വാനം ദൂതാരാമ സം കൃഷ്ണ കഴലീന കൈ തൊഴുന്നേ കൃഷ്ണ 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 കരുണ ഇവാനന്ദ താമസം ആദ്യത്തെ സംഗതി സാവധാനം പിന്നെ എന്താണ് താമസം കൃഷ്ണ എന്ത് താമസിക്കുന്നു ഇങ്ങനെയുള്ള ഫീലിംഗ് വരിക അത് മനസ്സിൽ വന്നാ ഭക്തിയെ വരൂ ഭക്തി ഇല്ലാതെ വരാനും കഴിയില്ല വാക്കുകളിലൂടെ പറയുന്ന ദർശനത്തെക്കാൾ സ്വരമാധുരിയിലൂടെ പരബ്രഹ്മത്തെ നാദബ്രഹ്മത്തിലൂടെ സമീപിക്കുന്ന ആ സമന്വയത്തിൻ്റെ പാതയല്ലേ മഹത്തരവും അതാണെന്ന് നമുക്ക് തോന്നിക്കുന്ന ഡോക്ടർ ഓമനക്കുട്ടി ടീച്ചറിന് സമയം നൽകിയതിൽ വളരെയധികം സന്തോഷം.